പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ വാഴ്ത്തുന്നു. യേശുക്രിസ്തു ആദ്യമായ അത്ഭുതം പ്രവർത്തിച്ചത് എവിടെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എല്ലാവർക്കും അറിയാവുന്നതാണ്. കാനാവിലെ ഒരു കല്യാണ വീട്ടിൽ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി യേശു അവരുടെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റി. അതായിരുന്നു ആദ്യത്തെ അത്ഭുതം. യേശുവിന്റെ കാലത്ത് കാനാവ് എന്നത് ഒരു ഗ്രാമമായിരുന്നു. ഇന്ന് അതേ കാനാവിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇന്ന് ഇത് എത്ര വലിയ പട്ടണമാണെന്നറിയാമോ? വലിയ പട്ടണം, ആയിരക്കണക്കിന് വീടുകളും ലക്ഷക്കണക്കിന് ജനങ്ങളും വസിക്കുന്ന ഒരു മനോഹരമായ പട്ടണമാണിത്. യേശു അന്ന് അത്ഭുതം പ്രവർത്തിച്ച് ആ കല്യാണ വീട്ടിന്റെ മുകളിൽ മനോഹരമായൊരു ദേവാലയം നിർമ്മിച്ചിരിക്കുന്നു. ഈ സ്ഥലത്തിലേക്ക് ലോകമെമ്പാടും നിന്നും ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടുന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണെന്നാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതോ ഒരു കുറവുണ്ടല്ലേ, ഏതോ ഒരു ബാധിപ്പുണ്ടല്ലേ, എന്താണ് ചെയ്യേണ്ടതെന്ന് പരിഭ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. എന്തെങ്കിലും ഒരു അത്ഭുതം നടക്കുമോ, വിമോചനം ഉണ്ടാകുമോ, അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണോ? കർത്താവായ യേശു അന്ന് കല്യാണ വീട്ടിൽ വീഞ്ഞു കുറഞ്ഞു പോയപ്പോൾ യേശുവിനോട് മാതാവായ മറിയ ചെന്നു പറഞ്ഞു, വീഞ്ഞ് തീർന്നുപോയി, എന്തു ചെയ്യുമെന്ന് എല്ലാവരും വിഷമിച്ച് നിൽക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ, എന്റെ സമയം ഇനിയും വന്നിട്ടില്ല സ്ത്രീയെ, എനിക്കും നിങ്ങൾക്കും തമ്മിൽ എന്ത് എന്ന് ഉത്തരം പറഞ്ഞു. മറിയ ഒരു കാര്യം നന്നായി മനസ്സിലാക്കി, പിതാവ് പറയുന്നതേ യേശു ചെയ്യൂ എന്ന്. എന്നിട്ട് ജോലിക്കാരെ വിളിച്ച്, യേശു എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യ്, അപ്പോൾ ഒരു അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞ് മറിയ തിരിച്ചുപോയി. അപ്പോൾ യോഹന്നാൻ 2:5 പറയുന്നത്, യേശു എന്തു പറഞ്ഞാലും അപ്രകാരം ചെയ്യുവിൻ. അവരങ്ങനെ ചെയ്തു. യേശു വീപ്പകളിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു, അവരപ്രകാരം വെള്ളം നിറച്ചു. ഇത് കോരി പന്തിയിൽ കൊടുക്കുമെന്ന് പറഞ്ഞു, അവർ കൊണ്ടുപോയി. അവരനുസരിച്ചതുകൊണ്ട് യേശു അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. യേശു എന്തു പറയുന്നുവോ അപ്രകാരം ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. നിങ്ങളുടെ ജീവിതത്തിലെ കുറവുകൾ നിറവുള്ളതാക്കും, തിന്മകൾ നന്മയായി മാറും, ദുഃഖം സന്തോഷമായി മാറും, തടസ്സങ്ങൾ മാറും, അത്ഭുതം നടക്കും. യേശു എന്താണ് പറയുന്നതെന്ന് എങ്ങനെ അറിയും? ഇതിൽ എഴുതിയിട്ടുണ്ട്, ഇത് വായിക്കൂ, ഇത് മനസ്സിലാക്കണം, പിന്നീട് നിങ്ങൾ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളോട് വചനത്തിലൂടെ സംസാരിക്കും. നിങ്ങളനുസരിച്ചാൽ തീർച്ചയായും അത്ഭുതം നടക്കുന്നതാണ്. നിങ്ങളെ ഏൽപ്പിക്കുമോ? എങ്കിൽ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നത് നിങ്ങൾ കാണും. യേശുവേ, അങ്ങ് എന്തു പറഞ്ഞാലും അപ്രകാരം പ്രവർത്തിക്കാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഈ മകനും ഈ മകളും അവരെ സമർപ്പിച്ചത് കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അവരെ അറിയിക്കണമേ, അത്ഭുതം ചെയ്ത് സന്തോഷിപ്പിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ.